ഉണ്ട്. എന്നെ ബാപ്പയുടെ മുമ്പിൽ നിന്ന് സ്നേഹം നടിച്ച് ചുമരിൽ ഏറ്റിക്കൊണ്ടുവന്ന് കിണറ്റിലെറിഞ്ഞ നിങ്ങൾക്കെതിരെ നീതി നടപ്പാക്കാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ ലാത്തരീബാലയ്ക്കുമുല്യവും ഇന്നു നിങ്ങൾക്ക് പ്രതികാരമില്ല. ഇന്ന് നിങ്ങളൊക്കെ സന്തോഷിക്കൂ, ഞാനെല്ലാ വിഷയങ്ങളും മറന്നിരിക്കുന്നു. ഇങ്ങനെ പ്രതികാരമെന്ന ഒരർത്ഥം തസരീബിനുണ്ട്. അതുകൊണ്ട് യസിരിബെന്ന വാചകത്തിന്റെ അർത്ഥം പ്രതികാരമെന്നാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനോട് യോജിച്ച പേരല്ലാത്തത് കൊണ്ട് എന്റെ മദീനയെ നിങ്ങൾ യസിരിബെന്ന് പറയരുത് കേട്ടോ. അൽ മദീന തുകൽ ഖീർ, റസൂലുള്ള പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖീർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഉലൂക്ക് എന്ന് പറയും, ഉലൂക്ക് അറിയും. അതായത് ഈ കത്തിയും അതുപോലെ മഴു ഇതൊക്കെ മൂർച്ച നഷ്ടപ്പെട്ടാല് മൂർച്ച കൂട്ടിത്തരുന്ന ആള് കൊല്ലെന്ന് പറയും. ഈ കൊല്ലന്റെ അടുത്തത് കൊണ്ടുപോയി കൊടുത്താൽ അയാള് അത് നല്ല തീയിന്റെ കനലിലിട്ടിട്ട് ഇങ്ങനെ ഒരു ചക്രം കറക്കുമല്ലോ, ചക്രം ഇങ്ങനെ കറക്കിക്കൊണ്ടിരുമ്പോ കാറ്റ് വന്നിട്ടാണല്ലത് ചൂടായി ചുവന്ന് പഴുത്ത് നല്ല നിറത്തിലെത്തുമ്പോ കൊല്ലനെടുത്ത് അടിച്ചിട്ട് പരുവത്തിലാക്കിയിട്ട് മൂർച്ച കൂട്ടിത്തരും അല്ലെ. ഈ കറക്കുന്ന ഈ സാധനത്തിനാണ് ഉലൂക്ക് എന്ന് പറയുന്നത്, അതിനാണ് കീർ എന്ന് പറയുന്നത്. അപ്പോ ഇരുമ്പ് തുരുമ്പ് പിടിച്ച ഇരുമ്പ് ഈ കൊല്ലൻ ഈ കണല് തീയിന്റെ കണല് നിറഞ്ഞ സ്ഥലത്ത് വെച്ച് ചൂടാക്കുമ്പോ അതിന്റെ തുരുമ്പൊക്കെ പോയി നല്ല മൂർച്ചയിൽ വരും. ഇതുപോലെ കിബുറും മൊഴുവും ഹസദും റിയാവും മൊളവും ഹിർസും സെഹുവത്തും ബുഹുലും ഇങ്ങനെ തോന്നിവാസ സ്വഭാവങ്ങൾ കൊണ്ട് കൽബ് കറുത്ത് മലിനമായി പോയ മനുഷ്യന്മാർ അവർ മദീനയിലേക്ക് വന്ന് മദീനയിൽ താമസിക്കുമ്പോൾ അവരുടെ ഈ അഴുക്കുകളൊക്കെ തീർത്തു കൊടുക്കുന്ന സ്ഥലമാണ് എന്റെ മദീന, അൽ മദീനത്തു കൽക്കീർ. അതുകൊണ്ട് അത്രയും കേടുവന്നവനെ ശുദ്ധീകരിക്കുന്ന പ്രദേശമാണ് എന്റെ മദീന. ആ മദീനക്ക് പ്രതികാര ഭൂമി എന്ന് പറയാൻ പാടില്ല. എന്റെ മദീന തോബയാണ്, തൊയ്മയാണ്. തൗറാത്തിൽ 40 പേരുകൾ മദീനക്കുണ്ടായിരുന്നു, ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40 നാമങ്ങൾ പേരുകൾ മദീനക്കുണ്ട്. ആ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ സമ്പന്നമായി. ബുശ്റാലി തൈബത ബിൻ നബി മുഹമ്മദി മുദ്ഹല്ല സാല ശർറു വൽ ബഅ്ളാഉ. മദീനയിൽ ഔസ് ഖസ്റജ് ഇങ്ങനെ രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ഒട്ടകത്തിന്റെ ഉടമസ്ഥന്റെ അശ്രദ്ധയാൽ മറ്റൊരുത്തന്റെ കൃഷി കടിച്ചുപോയി ഒരൊട്ടകം. അങ്ങനെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ പറമ്പിൽ കയറിയിട്ട് കൃഷി നശിപ്പിച്ചതിന്റെ പേരിൽ കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തു ഔസും ഖസ്റജും. അങ്ങനെ പരസ്പരം ശത്രുതയിൽ കൊല്ലങ്ങളോളം ആയുധമെടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തറവാട്ടുകാർക്കിടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ മുദ്ഹല്ല സാല ശർറു വൽ ബഅ്ളാഉ, അവർക്കിടയിലുള്ള വൈരാഗ്യമൊക്കെ മാറിപ്പോയി. ഔസുകാരെ വരൂ, ഖസ്റജുകാരെ വരൂ, നിങ്ങൾ രണ്ടുപേരും ഈ ചെറിയ വിഷയത്തിന്റെ പേരിൽ സംഘട്ടനം നടത്തേണ്ടവരല്ല, സംഘം ചേരേണ്ടവരല്ല, ആയുധമെടുക്കേണ്ടവരല്ല, രക്തമൊലിപ്പിക്കേണ്ടവരല്ല, ബന്ധം തകർത്തേണ്ടവരല്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും പരസ്പരം കൈപിടിച്ച് സലാം പറഞ്ഞ് ഐക്യത്തിന്റെ തിരിതെളിച്ചു മദീനയിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. والوحي أشرق والهدى آياته تترى ويشرق نوره الولاء. جبريل عليه الصلاة والسلام
ഇന്നുവരെ വന്നിട്ടില്ല. പക്ഷേ മദീനയിലേക്ക് നബിതങ്ങൾ വന്നതോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകടി മുഴങ്ങുന്നു മദീനയിൽ. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോ വഹീന്റെ വാചകങ്ങളുടെ പ്രകമ്പനം കൊണ്ട് മദീന സമ്പന്നമാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകടി മുഴങ്ങുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും മദീന സമ്പന്നമായി പോയി. ആ മദീനയെ മറക്കാൻ കഴിയൂല, ആ മദീനയെ മാറ്റിവെക്കാനാകൂല. ആ മദീനയെ പിന്നെയും മനസ്സിലേക്ക് എടുത്തു തരികയാണ് മുഹമ്മദുർ റസൂലുള്ളാ. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഈമാന ലയിർസു ഇലൽ മദീന. ഈമാൻ സത്യവിശ്വാസം അത് മദീനയിലേക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കും. സത്യവിശ്വാസിയും അവന്റെ മനസ്സും എപ്പോഴും മദീനയിലേക്ക് പോകും. എന്നിട്ട് നബി തങ്ങൾ അതിനൊരു ഉദാഹരണം പറഞ്ഞു. കമാത്ത് ഇറിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ, ഭക്ഷണം തേടിയിറങ്ങിയ പാമ്പ് ഭക്ഷണം കിട്ടിയാൽ ഉടനെ അതിന്റെ മാളത്തിലേക്ക് ഓടുന്നത് പോലെ, പുറത്തിറങ്ങിയ പാമ്പ് വളരെ പെട്ടെന്ന് മാളത്തിലേക്ക് തിരിക്കുന്നത് പോലെ, സത്യവിശ്വാസിയും അവന്റെ കൽബും മനസ്സും മദീനയിലേക്ക് ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കും. സഹീഹായ ഹദീസാണ്. നബിതങ്ങൾ പറയുന്നു, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സത്യവിശ്വാസിയും അവന്റെ മനസ്സും മദീനയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിതങ്ങൾ പറയാനുള്ള കാരണം? ഇവിടെ മദീനയ്ക്ക് ബഹുമാനമില്ല, മദീനയുടെ ബഹുമാനമൊക്കെ മാറ്റിവെച്ച് മറച്ചുവെച്ച് മദീനയിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നത് പോലും ശരിയല്ലെന്നും അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും വിശ്വസിക്കുന്ന ചില മടയന്മാരുണ്ട്. അവരെപ്പറ്റി നമുക്ക് സംസാരമേ ഇല്ല. അള്ളാഹു അവരെയും നന്നാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബ ശരീഫുള്ളത് മക്കയിലാണ്, മസ്ജിദുൽ ഹറാമുള്ളത് മക്കയിലാണ്, ഹജ്ജ് നടക്കുന്നത് മക്കയിലാണ്, ഉംറ നടക്കുന്നത് മക്കയിലാണ്, സംസമുള്ളത് മക്കയിലാണ്, കഅബയുള്ളത് മക്കയിലാണ്, ഹജറുൽ അസ്വദുള്ളത് മക്കയിലാണ്, ഹിജ്റുൽ ഇസ്മാഇൽ ഉള്ളത് മക്കയിലാണ്, മീസാബുള്ളത് മക്കയിലാണ്. മീസാബ് എന്ന് പറഞ്ഞാൽ കഅബയുടെ മുകളിൽ ഒരു സ്വർണപ്പാത്തിയുണ്ട്. മക്കയിൽ പോയ ആളുകൾ എത്ര പേരുണ്ട്? പോകാത്ത ആളുകൾക്ക് ഒന്ന് കൈവക്കി. മക്കയിൽ പോകാത്തവര് കൈവക്കി. മക്കയിൽ പോകാത്തവർ ഇനി ആ പൊക്കിയ പോലെ തന്നെ ഒരു മൂന്ന് സ്ഥലത്തില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ കൈപൊക്കിയ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ മക്കയും മദീനയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. കഅബ കാണാൻ ആഗ്രഹമുള്ളവരാണ്, റൗള ശരീഫ് കാണാൻ കൊതിയുള്ളവരാണ്. അവരുടെ കൊതിയും ആഗ്രഹവും അടുത്ത വർഷം ഈ സമയമാകുന്നതിന് മുമ്പ് ഹലാലായ സ്വത്ത് കൊണ്ട് സമ്പാദ്യം കൊണ്ട് എല്ലാ അവസരങ്ങളും നൽകി എളുപ്പമാക്കി കൊടുക്കണേ. അല്ലാ ആമീൻ. അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അപ്പോ മക്ക കണ്ടവർക്കറിയാം, കഅബ കണ്ടവർക്കറിയാം, കഅബ ശരീഫിന്റെ മുഗൾ ഭാഗത്ത് വടക്കുഭാഗത്തേക്ക് ഹിജ്റു ഇസ്മാഇൽ എന്ന് പറഞ്ഞ വളച്ചുകെട്ടിയ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് മീസാബ് കാണാം, സ്വർണപ്പാത്തിയുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റഹ്മത്തുല്ലാഹി അലൈഹി കഅബ ശരീഫിന്റെ പരിസരത്തെത്തിയാൽ പല കാര്യങ്ങളും ദുആ ചെയ്യാറുണ്ട്. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ദുആ, അല്ലാഹുവേ
ഞാൻ ഈ കഅബയുടെ മുറ്റത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നതിന് മുമ്പ്, പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ കഅബയുടെ പരിസരത്ത് നീ ഒരു മഴ തരണേ അല്ലാ. നല്ല മഴ പെയ്ത് കഅബ ശരീഫിന്റെ മുകളിൽ നിന്ന് സ്വർണപ്പാത്തിയിലൂടെ വെള്ളം വലിച്ചിറങ്ങുമ്പോൾ അതിന്റെ താഴെ നിന്ന് വലിച്ചിറങ്ങുന്ന വെള്ളം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ഒന്ന് ദുആ ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ മക്ക വിട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു മഴ തരണേ. മുസലിമാം അങ്ങനെ ദുആ ചെയ്തിരുന്നു. റഹിലത്തു ഇബ്നു സുബൈറിന്റെ കയ്യിലുണ്ട്, കിതാബിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസലിമാമിന്റെ ദുആ. ഇമാമിങ്ങളൊക്കെ വല്ലാത്ത കൽബുള്ള വിനയമുള്ള നേതാക്കന്മാർ. അവര് കഅബ ശരീഫിന്റെ അടുത്തെത്തിയാൽ കഅബയുടെ മുകളിൽ നിന്ന് മഴ പെയ്ത് അല്പം വെള്ളം എന്റെ ശരീരത്തിലേക്ക് വീണ് കിട്ടിയിട്ട് എന്റെ കൽബും ശരീരവും ഒന്ന് ശുദ്ധി വന്നാലോ. വല്ലാത്ത പ്രതീക്ഷയും വിനയവും ഉള്ളവരായിരുന്നു. അല്ലാഹു തആല അവരുടെ മദദാലേ, റബ്ബവന്റെ ഫളാലേ നമ്മുടെ കൽബും ശരീരവും ശുദ്ധിയാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നീണ്ട 53 കൊല്ലം ജീവിച്ചത് എവിടെയാണ്? മക്കയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് പിന്നീട് 13 കൊല്ലം ജീവിച്ചത് എവിടെയാണ്? മക്കയിൽ. കഅബയുള്ളത് മക്കയിൽ, സംസമുള്ളത് മക്കയിൽ, സഫയുള്ളത് മക്കയിൽ, മർവയുള്ളത് മക്കയിൽ, മീസാവുള്ളത് മക്കയിൽ, ഹജ്ജും ഉംറയും നടക്കുന്നത് മക്കയിൽ. ഇങ്ങനെ ധാരാളം പവിത്രമായ മഹനീയമായ വിഷയങ്ങളും സ്ഥലങ്ങളും മക്കയിലുണ്ടായിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്നൽ ഈമാന ലയിരിസു ഇലൽ മദീന. സത്യവിശ്വാസിക്കുന്നവന്റെ വിശ്വാസം മദീനയിലേക്ക് മടങ്ങും, മക്കയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞില്ല, കാണുന്നില്ല. മക്ക മഹനീയമാണ്, പവിത്രമാണ്, ബഹുലമാണ്, പ്രഭാവം സ്ഫുരിക്കുന്ന സ്ഥലമാണ് കഅബ ശരീഫും പരിസരവും. മക്ക ചെറുതല്ല, മോശമല്ല. ഒരു രൂപ സദഖ ചെയ്താൽ 100,000 റുപ്പിക സദഖ ചെയ്ത പ്രതിഫലമാണ് മക്കയിലുള്ളത്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 തവണ നിസ്കരിച്ച പ്രതിഫലമാണ്. ഒരു നോമ്പെടുത്താൽ 100,000 നോമ്പെടുത്ത പ്രതിഫലമാണ്. ഒരു കണ്ണില്ലാത്ത അന്ധനായ സഹോദരനെ കൈപിടിച്ചൊരു 40 അടി അവനെ കൈപിടിച്ച് സഹായിച്ചാൽ അവന് സ്വർഗം കിട്ടാൻ നിമിത്തമാണെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ധനായ ഒരാളെ കഅബയുടെ മുറ്റത്തോ ഹറമിന്റെ പരിസരത്തോ കണ്ടപ്പോൾ കൈപിടിച്ച് സഹായിച്ചാൽ 100,000 കണ്ണില്ലാത്തവരെ സഹായിച്ച പ്രതിഫലമാണ്. ഒരു പാവപ്പെട്ടവന് ചായ വാങ്ങിക്കൊടുത്താൽ നമ്മളെ നാട്ടിൽ 100,000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലമാണ്. ഇത്രയേറെ മഹത്വമുള്ള മക്കത്തുൽ മുക്കറമ, വളരെയേറെ പ്രാധാന്യമുള്ള കഅബത്തുൽ മുശറഫ, എല്ലാം മക്കയിലുണ്ടായിട്ട് ഇന്നൽ ഈമാന ലയിരിസു ഇലാ മക്കത്ത എന്ന് കാണാതെ നമ്മൾ കാണുന്നു ഇലൽ മദീന. ഈമാൻ മദീനയിലേക്ക് മടങ്ങും, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. എന്താണ് മദീനയിലേക്ക് മുഅ്മിൻ ആസ്വദിക്കാനുള്ള കാരണം? തുബാലി അബ്ദിൻ സാറ മസ്ഹദ തൈബതി വജല ബിനൂരിൽ ഖൽബി ളുൽമ തഅയ്ബതി ഖബ്റുൻ യഹുത്തുൽ വിസ്ര മസ്ഹു തുറാബഹു വയനാലു സായിറുഹു അളീമ സവാബിഹി ലിമലാ وسر المرسلين ثوابه قمر المحامد والرؤوف الارحم. അവിടെ ഒരു ഖബറുണ്ട്, ഒരു മഹാനായ സയ്യിദായ നേതാവിന്റെ വിശ്രമ കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം ആസ്വദിച്ചതുകൊണ്ടാണ്
ഈമാന് മദീനയിലേക്ക് മടങ്ങുമെന്ന് പറയാനുള്ള കാരണം തുബാലി അബ്ദിൻ സാറ മസ്ഹദ തൈബതി, മദീനയിൽ ഒരു മസ്ഹദുണ്ട്, അവിടെ തൈബയിൽ സന്ദർശനത്തിന് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമുണ്ട്, അത് ഹബീബായ നബി തങ്ങളുടെ ഖബ്റു ശരീഫാണ്. ആ ഖബ്റു ശരീഫ് വിസിറ്റ് ചെയ്യുന്ന, സന്ദർശനം നടത്തുന്ന, സിയാറത്ത് ചെയ്യുന്ന ഭാഗ്യവൻ ലഭിച്ച, സിയാറത്ത് ചെയ്യുന്നവൻ മഹാഭാഗ്യം ലഭിച്ചവൻ തന്നെ. എന്തേ കാര്യം, ആ മഹാനായ നേതാവിനെ കൊണ്ടാണ് ഇരുളടഞ്ഞ കൽബുകളിൽ നിന്ന് ഇരുളുമാറിയിട്ട് വെളിച്ചം കയറിയത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അറിയുമോ, വീരനാണ്, ശൂരനാണ്, ഏവരെയും കീഴടക്കുന്ന ശക്തി പ്രകടിപ്പിക്കുന്നയാളാണ്. ഒരു ദിവസം മുത്തനബിയെ വധിക്കാനിറങ്ങിയതാണ്. ഉടനെ കേട്ടു നബി തങ്ങൾക്കിറങ്ങിയ ഖുർആനിന്റെ ചില വാചകങ്ങൾ, ആ കൽബിൽ നിന്ന് കറുപ്പങ്ങ് തെറിച്ചുപോയി, ഇരുട്ടങ്ങ് നീങ്ങിപ്പോയി, വെളിച്ചം കേറിക്കിട്ടി. കബുറുയഹുത്തുൽ വിസ്റ മസ്ഹു തുറാബഹു വയനാലു സായിറു ഹുവദീമ സവാബിഹി. മദീനയിൽ ഒരു മഹാനായ നേതാവിന്റെ കബറുണ്ട്. ആ കബറിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ആദരവ് പൂർവം മഹാനായ നേതാവിനോടുള്ള മഹത്വം മനസ്സിൽ നിറച്ച് ആ മണ്ണിലെത്തിയിട്ടൊന്ന് തൊട്ടാൽ ദോഷം പൊറുക്കാൻ യോഗ്യമാണ്. തവാഫൻ തവാഫൻ യൗസാതുൽ ഖബ്രിഹി വദാലിക ഖബ്റുൻ ഇൻദഹു യുർഫഉ സഖതു. അബൂബക്കർ റസീദുൽ ബാദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ദോഷം ചെയ്ത മനുഷ്യ, മദീനയിലേക്ക് വരൂ. അവിടെ മദീനയിൽ വന്ന് ബാബു സലാമിലൂടെ സലാം പറയാൻ കയറി, ബാബുൽ ബക്കിയിലൂടെ സലാം പറഞ്ഞിറങ്ങി, പിന്നെയും ബാബു സലാമിലൂടെ കയറി, ബാബുൽ ബക്കിയിലൂടെ ഇറങ്ങി, പിന്നെയും കയറി, പിന്നെയും ഇറങ്ങി, പിന്നെയും കയറി, പിന്നെയും ഇറങ്ങി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവർത്തിച്ച് സലാം പറഞ്ഞ് നബി തങ്ങളുടെ പരിസരത്തിങ്ങനെ ചുറ്റി നടന്ന് ദോഷം പൊറുപ്പിക്കൂ. ഏത് തെറ്റ് ചെയ്തവന്റെ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാൻ, മാപ്പ് നൽകാൻ യോഗ്യമായ ഒരു മസ്ഹദുണ്ട്. ആ മസ്ഹദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ശരീഫ്. ആ ഖബ്റു ശരീഫിന്റെ പരിസരത്ത് നീ വളരെ പാവപ്പെട്ടവനായി ചുറ്റി നടക്കൂ. തവാഫൻ 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 തവാഫൻ, മദീനയിൽ ഇങ്ങനെ തവാഫ് ചെയ്യൂന്നാ പറഞ്ഞത്. അപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഈ പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു. അയാൾ പറഞ്ഞു, ഈ മുസ്ലിം എന്താ പറയുന്നത്, തവാഫ് മക്കയിലെ പറ്റൂ, കഅബയുടെ പരിസരത്തെ പറ്റൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന് തവാഫ് ചെയ്യാൻ പാടില്ല, അത് കുഫറാണ്, ശിർക്കാണ്. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ശരീഫിന് തവാഫ് ചെയ്യാൻ പാടില്ല, ഏത് ഖബറിനും തവാഫ് ചെയ്യാൻ പാടില്ല, തവാഫ് കഅബാ ശരീഫിന് മാത്രമേ പാടുള്ളൂ. പക്ഷേ ഇവിടെ തവാഫൻ തവാഫൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കഅബയ്ക്ക് തവാഫ് ചെയ്യുന്നത് പോലെ തവാഫ് ചെയ്യൽ അല്ല. തവാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നാണ്. അങ്ങനെ പറയൂ, ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടുപോകാതെ, ഒഴിഞ്ഞു പോകാതെ, അകന്നു പോകാതെ ഇങ്ങനെ പരിസരത്ത് തന്നെ കൂടി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, പൂച്ച അത് ഒരു മനുഷ്യരോട് ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിയുന്ന ജീവിയാണ്.
അതുകൊണ്ട് ആ പൂച്ച നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൽ വന്ന് തലയിട്ടു. അങ്ങനെ തലയിട്ടപ്പോൾ ആ പൂച്ചയുടെ വായിൽ നജസായ വല്ലതും ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത സമയത്ത് ആ വെള്ളം നജസാകൂല. അതേസമയത്ത് പൂച്ച ഒരു എലിയെ കടിച്ച് ആ പൂച്ചയുടെ വായൊക്കെ നജസായി നേരെ ഓടി വന്ന് വെള്ളത്തിൽ തലയിട്ടാൽ ഉറപ്പാണ് നജസാണ്. അങ്ങനെ അല്ലാതെ ഒരു പൂച്ച വരുന്നു, നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൽ തലയിടുന്നു, അതുകൊണ്ട് ആ വെള്ളം നജസാകൂല. കാരണം പൂച്ച പള്ളിയിലുണ്ടാകും, പറമ്പിലുണ്ടാകും, എല്ലാ സ്ഥലത്തും പൂച്ചയുണ്ടാകും എന്നത്തെ നബിതങ്ങൾ പറഞ്ഞു. അത് തവ്വാഫ് ആയ ഒരു മൃഗമാണ്, തവ്വാഫിൽപ്പെട്ട ഒരു ജീവിയാണ്. തവ്വാഫ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി കൂടുന്ന ഒരു ജീവിയാണത് എന്ന് പറഞ്ഞു. അപ്പൊ തവ്വാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റിപ്പറ്റി കൂടുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിലാണ് റസീദുൽ ബഅദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തവാഫൻ തവാഫൻ യാ ഉസാതു ലഖബ്രിഹി. തെറ്റു ചെയ്ത മനുഷ്യന്മാർ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റ് ശരീഫിന് ചുറ്റിപ്പറ്റി കൂടിയാൽ അവരുടെ ദോഷം പൊറുക്കും. അല്ലാഹു തആല നമുക്കതിന് ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ പരിപാടി വളരെ ചെലവിലാണ് നടക്കുന്നത്. മഴ വളരെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലാഹു തആല തന്നു. മഴ കിട്ടി, ഞങ്ങൾ ദർസ് പൂട്ടാൻ നിൽക്കുകയാണ്. കുട്ടികളോടൊക്കെ നാട്ടിൽ പോകാൻ പറയണം, കാരണം പള്ളിയിൽ കിണറ്റിൽ വെള്ളം വറ്റിപ്പോയി. രണ്ടു ദിവസം കഴിഞ്ഞാൽ കുട്ടികളോടൊക്കെ വീട്ടിൽ പോകാൻ പറയണം. ആ നിലക്ക് വെള്ളം ഇല്ലാതെ വിഷമിച്ചു പല ഭാഗങ്ങളിലും. അപ്പോഴല്ലേ അല്ലാഹു തആല രണ്ടു ദിവസം നന്നായി സമൃദ്ധമായി വെള്ളം തന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ സർക്കാരിന് കഴിയുമോ നമുക്കങ്ങനെ വെള്ളം തരാൻ? ഗവൺമെന്റിന് കഴിയുമോ വെള്ളം തരാൻ? ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്, അവർക്ക് കഴിയുമോ ഈ നിലക്ക് വെള്ളം തരാൻ? ആർക്കും കഴിയില്ല. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നു മുസ്ലിൻ. മേഘത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് നിങ്ങളാണോ ചെയ്യുന്നത്, നമ്മളാണോ ചെയ്യുന്നത്? അല്ലാഹു തആല ചോദിക്കുന്നു. ധാന്യങ്ങൾ, വിത്തുകൾ ഉഴുതുമറിച്ച പാടത്ത് വിത്തിറക്കിയാൽ അത് മുളപ്പിക്കുന്നവർ നിങ്ങളാണോ നമ്മളാണോ? നിങ്ങൾക്കത് മുളപ്പിക്കാൻ കഴിയുമോ? മുളച്ചു കിട്ടിയ ധാന്യത്തെ, സസ്യത്തെ, ചെടിയെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? വളർന്നു കഴിഞ്ഞ സസ്യങ്ങളിൽ നിന്ന് ആവശ്യമായ ഫലം, വിത്തുകൾ, ധാന്യങ്ങൾ വിളവെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വിളവ് തരാൻ, വിളവുണ്ടാക്കാൻ ഒന്നിനും നിങ്ങൾക്ക് കഴിയൂല. എല്ലാം റിസ്ഖൻ ലിൽ ഇബാദ്. അടിമകളെ പരിഗണിച്ച് സൃഷ്ടാവായ റബ്ബ് തരുന്നതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ രണ്ടു ദിവസം സമൃദ്ധമായ മഴയങ്ങ് കിട്ടിയപ്പോ കിണറുകളൊക്കെ നിറഞ്ഞു, കോളേജുകൾ അടച്ച് കുട്ടികൾ പോകേണ്ട സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് സന്തോഷമായി. സുബ്ഹാനല്ലാഹ്, കൃഷികൾ ഉണങ്ങുകയാണ്, ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കിട്ടിപ്പോയി. രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കുന്നതിന്റെ മുമ്പ് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വെള്ളക്കുടവുമായി പാവപ്പെട്ട പെണ്ണുങ്ങൾ സഹോദരിമാരിങ്ങനെ വരിക്കു പോവാണ്. എന്നിട്ട് രണ്ട് ഭാഗത്തും ഇവിടുക്ക് എന്താ പറയപ്പെടെ, രണ്ട് പള്ളയിലും വെള്ളം നിറച്ച കുടവുമായി പാവപ്പെട്ട ഉമ്മമാരിങ്ങനെ കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ താണ്ടുകയാണ്. രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞുമക്കളുടെ കയ്യിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ, ബക്കറ്റുകൾ കൊടുത്ത് അതിൽ വെള്ളം ശേഖരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയത്. പറയൂ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പക്ഷെ നമുക്ക് രണ്ടു ദിവസം പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു.
അതുപോലെ നല്ല ചെലവില് പന്തല് ഇവിടെ ഷീറ്റ് കൊണ്ട് മഴയിൽ നിന്ന് സംരക്ഷണം കിട്ടുന്ന നിലക്ക് പന്തലിടേണ്ടി വന്നു. അതൊക്കെ വേറെ കൂലി അല്ലാഹു തആല തരാൻ കാരണമുണ്ടാക്കിയതാണ്. ഈ പന്തല് സ്പോൺസർ ചെയ്ത ആളുകള്, അതുപോലെ തന്നെ ഇതിനാവശ്യമായ സഹായം ചെയ്തവര്, അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കാൻ ഇത് നിമിത്തമാണ്. അല്ലാഹു തആല എല്ലാവർക്കും, സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ധാരാളം പ്രതിഫലം പകരം കൊടുക്കട്ടെ. ഓരോരുത്തരും ചെലവഴിച്ചതിനും ഇനി ബാക്കി വെച്ചതിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി സഹകരിക്കുകയും സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സാന്നിധ്യം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒന്നുകൂടെ പറയുന്നു, എന്നാലും നിങ്ങൾ നന്നായി സഹായിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. എല്ലാ ഉമ്മമാരും അതിൽ നിങ്ങൾക്ക് കഴിയുന്ന നിലക്ക് ധാരാളം ധാരാളം നൽകണം. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് സമയം കൂടി സംസാരിച്ചാൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇനി കുറച്ച് സമയം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെപ്പറ്റി മാത്രം സംസാരിച്ച് നമ്മൾ ദുആരിക്കുക. സഹോദരങ്ങളെ, ഈ സദസ്സിൽ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി മാത്രമേ സംസാരമുള്ളൂ. അതുകൊണ്ട് ഹബീബായ തങ്ങളെപ്പറ്റി പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ഹബീബായ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ പോയി മരിക്കാൻ കഴിയണം. എന്നിട്ട് നമുക്ക് ബഖീയിൽ തന്നെ വിരുന്നുകാരായി എത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അടുത്തേക്ക് പോയി, ഈ സെറ്റപ്പൊക്കെ ഒന്ന് പോയിക്കോട്ടെ, സ്റ്റേറേറ്റ് പോയി, കസേരേറ്റ് കൊണ്ട് പോയി, ഈ സ്റ്റാൻഡിന്റെ കൂടെ ഒപ്പം കൊണ്ട് പോയി. എല്ലാരും താലവും വരുവിൻ വരുവിൻ, എല്ലാരും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുദൂം ആഗമനത്തോടെ മദീന സമ്പന്നമായി. ആ സമ്പന്നമായ മദീനയിൽ എത്ര വിസ്മയ കാഴ്ചകളാണ്! അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനിടയിലാണ് ഉമ്മു മഅബദിന്റെ വീടിന്റെ അരികിലൂടെ പോയത്. ഉമ്മു മഅബദിന്റെ വീടിന്റെ അരികിലൂടെ സഞ്ചരിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ വിശന്ന് ദാഹിച്ചു വലഞ്ഞ് ചങ്കുണങ്ങിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു മഅബദിന്റെ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ പുറത്തേക്ക് വന്നു ഒരു പെണ്ണ്. വന്നപ്പോ ചോദിച്ചു, ഈ കാണുന്ന നിങ്ങളുടെ ആട്ടിൻ കുട്ടികൾക്കിടയിൽ നിന്ന് പാലുള്ള ഒരു ആട്ടിൽ നിന്ന് അല്പം പാല് തരുമോ? ഉമ്മു മഅബദിന്റെ മറുപടി, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയൂല, പരിചയക്കാരല്ല, നിങ്ങളെ നമുക്ക് കണ്ടു പരിചയമില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. ഒരൊറ്റ ആടിന്റെ അകിടിലും പാലില്ല, പാല് ഉണങ്ങിക്കിടക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, പാലില്ലാത്ത ആടാണെങ്കിലും ഏതെങ്കിലും ഒരാട്ടിൻകുട്ടിയെ തരുമോ? ഇഷ്ടമുള്ളതെടുത്തോളൂ, റഹ്മത്തുല്ലിൽ ആലമീൻ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ നിന്നൊരാട്ടിൻകുട്ടിയെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആട്ടിൻകുട്ടിയുടെ അകിടിൽ അവിടെ സാധാരണീയമായ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നു, ചൊട്ടിക്കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആട്ടിൻകുട്ടിയുടെ അകിടിൽ പാല് നിറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിലേക്ക് പാല് കറന്നെടുക്കുന്നു, ചുരന്നെടുക്കുന്നു. നബി തങ്ങൾ കുടിക്കുന്നു, പിന്നെയും എടുക്കുന്നു, കൊടുക്കുന്നു സുദ്ദീഖോർക്ക്. അവരും കുടിക്കുന്നു, പിന്നെയും പാത്രം നിറയെ പാല് കറന്നെടുത്ത് വീട്ടുകാരിയായ ഉമ്മു മഅബദിന്റെ കയ്യിൽ കൊടുത്ത് അകത്ത് കൊണ്ടുപോയി പാത്തു വെക്കും. തങ്ങളും സുദ്ദീഖ് റളിയല്ലാഹു പോയി. അല്പം കഴിഞ്ഞ് വീട്ടുകാരൻ അബൂ മഅബദ് വരുന്നു. വരുമ്പോൾ വീട്ടിൽ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിറയെ പാല് കാണുന്നു. ഉടനെ ചോദിച്ചു, പെണ്ണേ, പാലെവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ഈ വഴിക്ക് മബ്റൂക്കായ മുബാറക്കായ രണ്ട് ആളുകൾ പോയിരുന്നു, സഞ്ചരിച്ചിരുന്നു.
ഒരാളുടെ ശരീരപ്രകൃതി ഇങ്ങനെയാണ്, രണ്ടാമത്തെയാൾ ഇങ്ങനെയാണ്, വല്ലാത്ത സംസാരമാണ്, സുഗന്ധം ഒഴിക്കുന്ന വാക്കുകളാണ്. ഈ നിലക്കുള്ള രണ്ടാളുകൾ ഇതുവഴിക്ക് സഞ്ചരിച്ചപ്പോൾ ദാഹിച്ചു വിശന്നതിന്റെ പേരിൽ പാല് ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉമ്മുമാബദ് അബൂമാബദിന് പറഞ്ഞുകൊടുത്തു. അപ്പോഴാണ് അബൂമാബദ് പറയുന്നത്, പെണ്ണെ ഇതൊരു സാധാരണക്കാരനല്ല, മക്കയിൽ പ്രബോധന രംഗത്ത് സജീവമാവുകയും മക്കാരുടെ ശക്തമായ മർദ്ദനം ഉണ്ടാകുമ്പോൾ മദീനയിലേക്ക് മഹിജറാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിജറ പോവുകയും ചെയ്യുന്ന അവസാന നബിയാണ്. അബൂ മഅബദ് മുൻഗാമികളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു നബിയെ കുറിച്ച്. ആ മഹാനാണ്, നീ പറഞ്ഞ വിശേഷങ്ങൾ അടങ്ങിയ മഹാനെന്ന് ഉമ്മു മഅബദിനോട് അബൂ മഅബദ് പറയുന്നത് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിലക്കും സമ്പന്നമാണ് മദീന. ആ മദീനയിലെ അത്ഭുതങ്ങൾ എന്താണ്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ വീട്ടുകാരോട് ഒരു അല്പ ദിവസത്തേക്ക് യാത്ര പറയാൻ തയ്യാറുണ്ടോ? മസ്ജിദുൽ ബാദാവിൽ തങ്ങളെ ചോദ്യം. വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അല്പ ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുണ്ടോ? നിങ്ങളുടെ ഓമന മക്കൾ എപ്പോഴാണ് വാപ്പ വരിക, എപ്പോഴാണ് ഉപ്പ വരിക? ഉറങ്ങാതെ നിങ്ങളെ കാത്തു നിൽക്കുന്ന രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുമക്കൾ, ആ കുഞ്ഞുമക്കളോടൽപ്പം യാത്ര പറഞ്ഞ് നിങ്ങൾ മദീനയിലേക്ക് പോരണോ? കൂട്ടുകാരോട് സലാം പറഞ്ഞ് കുടുംബത്തോട് യാത്ര പറഞ്ഞ് വീടും ബിസിനസും വാഹനവും കൃഷിയും മറ്റെല്ലാം അല്പ ദിവസത്തേക്ക് മാറ്റിവെച്ച് ഇലാ തൊയ്ബത്തിൻ സീറൂ, നിങ്ങൾ റസൂലുള്ളാന്റെ മദീനയിലേക്ക് വരുമോ? വരുന്നോ ജനങ്ങളെ? അങ്ങനെ നിങ്ങൾ മദീനയിലേക്ക് വന്നാലോ മവാരിദഹാരിദൂ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ മണ്ണ് കാണാം, പ്രദേശം കാണാം, നബി തങ്ങളെ തഴുകിയോടിയ വായു നിങ്ങൾക്ക് ശ്വസിക്കാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകടി മുഴങ്ങിയ പ്രദേശം കാണാം, വഹീന്റെ വെളിച്ചം വിതറിയ പ്രദേശത്ത് നിങ്ങൾക്കു സഞ്ചരിക്കാം. പോരാ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് എന്ന് നന്നായി എഴുതി വച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഹ്റാബ് കാണാം, റസൂലുള്ളാഹിന്റെ മിഹ്റാബ് കാണാം. മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ റൗള ശരീഫ് കാണാം. ഇനി നിങ്ങൾക്കറിയുമോ മദീനയിലെ മണ്ണിനെ കുറിച്ച്? ശമനശേഷിയുള്ള മണ്ണാണ് മദീനയുടെ മണ്ണെന്ന് ഷാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. ഏതു വലിയ വിഷത്തെയും ഏതു വലിയ മരണത്തെയും പ്രതിരോധിക്കുന്നതാണ് എന്റെ മദീനയിൽ ലഭിക്കുന്ന അജ്വ എന്ന ഈത്തപ്പഴമെന്ന് ഷാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. മദീനയിൽ എത്തിയാൽ ചിലർക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കണമെന്നില്ല, ചിലർക്ക് പനിച്ചേക്കും, ചിലർക്ക് ചുണ്ട് മുറിവായി പൊട്ടിയേക്കും. അങ്ങനെ മദീനയിലെ പ്രതികൂലതയോട് പൊരുത്തം കാണിക്കുന്നവന് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഷാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ മദീനയിലേക്ക് ദജ്ജാല് കടക്കൂല, ദജ്ജാല് അവൻ ഞരങ്ങാത്ത ഭൂമിയില്ല, എല്ലാ പ്രദേശങ്ങളും ദജ്ജാല് കീഴടക്കും, പക്ഷെ എന്റെ മദീനയിലേക്കു കടക്കാൻ അവന് കഴിയൂല.
ബസൂരി എന്ന് പറയുന്ന പ്ലേഗ് രോഗത്തിന് എന്റെ മദീനയിലേക്ക് അനുമതിയില്ല. ദജ്ജാലിനും വസൂരിക്കും എന്റെ മദീനയിലേക്ക് അനുമതിയില്ലെന്ന് സാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനയിലേക്ക് വരാൻ ഏഴു പ്രധാനപ്പെട്ട വഴികളുണ്ട്. ആ വഴികളിലും മറ്റുള്ള വഴികളിലുമൊക്കെ ദജ്ജാലിനെ തോൽപ്പിക്കാനും കീഴടക്കാനും മാട്ടിയോടിക്കാനും അല്ലാഹു മലക്കുകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് സാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീന എന്നെ സ്നേഹിച്ച മണ്ണാണ്. മദീനയുടെ പരിസരത്തുണ്ട് ഉഹുദ് എന്ന് പറയുന്ന പർവ്വതം. ഉഹുദ് എന്നാൽ അഹദ് എന്നതിനോട് സാമ്യമില്ലേ? അഹദ് എന്നാൽ അതുല്യമെന്നാണ്, തുല്യതയില്ലാത്തതെന്നാണ്. സ്വർഗലോകത്ത് തിരിച്ചു വരുന്ന പർവ്വതമാണ് ഉഹുദ്. കാരണം ഉഹുദ് അമ്പിയാക്കളെ സ്നേഹിച്ച പർവ്വതമാണ്. ഉഹുദ് എന്നെ സ്നേഹിച്ച പർവ്വതമാണ്. ഉഹുദ് എന്റെ സ്വഹാബികളെ സ്നേഹിച്ച പർവ്വതമാണ്. അതുകൊണ്ട് ഉഹുദിനോടെനിക്കും തിരിച്ചു സ്നേഹമാണ്. ഉഹുദ് റുക്നും മിൻ അർക്കാനിൽ ജന്ന, സ്വർഗലോകത്ത് കാണാൻ കഴിയുന്ന പർവ്വതമാണ് എന്റെ ഉഹുദ്. ആ ഉഹുദ് മലയടക്കം ധാരാളം സാന്നിധ്യങ്ങൾ വിളിച്ചറിയിക്കുന്ന എന്റെ മദീന, അവിടെയാണെന്റെ വിശ്രമം, അവിടെ വെച്ചാണെന്റെ ഖബറിൽ നിന്നുള്ള പുനർജീവിതം. അതുകൊണ്ട് നിങ്ങൾ എന്റെ മദീനക്കാരോട് ദേഷ്യപ്പെടരുത്, എന്റെ മദീനക്കാരെ നിങ്ങൾ വെറുക്കരുത്. മദീനക്കാരോട് വല്ലവനും നീതി പുലർത്താതിരുന്നാൽ, മദീനക്കാരോട് അകാരണമായി നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അവന് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. എന്താണ് തീനത്തുൽ ഖബാൽ? നബിയേ, ഇസാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന തോന്നിവാസികളായ ധിക്കാരികളായ വ്യഭിചാരികളായ കള്ളുകുടിയന്മാരായ ഈ ദുർഗന്ധം വമിക്കുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലം, അതാണ് ഇസാറത്തു അഹ്ലിന്നാർ, തീനത്തുൽ ഖബാൽ. ആ തീനത്തുൽ ഖബാല് കള്ളുകുടിയന്മാർക്ക് അല്ലാഹു കൊടുപ്പിക്കുമെന്ന് സാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. അതുപോലെ മദീനക്കാരോട് വെറുപ്പ് കാണിക്കുന്നവനും തീനത്തുൽ ഖബാല് കുടിക്കേണ്ടി വരുമെന്ന് സാഹിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് മദീനയോട് വെറുപ്പ് കാണിക്കരുത്, മദീനയോട് മഹബത്ത് വെക്കണം. അവിടെയാണ് സ്വർഗത്തിലെ ചക്രവർത്തി വിശ്രമിക്കുന്നത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സംസാരം ചുരുക്കുന്നു. മദീനയിൽ നബി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ധാരാളം കിണറുകളുണ്ട്, ധാരാളം അരുവികളുണ്ട്, ധാരാളം തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രസക്തമായ ഒരു തോട്ടമാണ് മസറത്തു സൽമാൻ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പന തോട്ടം. സൽമാൻ റളിയല്ലാഹു അൻഹു ഇറാൻകാരനാണ്. ഇറാൻ അവിടെ നല്ല തറവാടുള്ള നല്ല കോടിപതിയായ കോടീശ്വരനായ ഒരു പാപ്പന്റെ മോനാണ് ആ സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പാപ്പയും കുടുംബവും മജൂസികളാണ്, തീയിനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ തീയിനെ ആരാധിച്ച് ഇങ്ങനെ കഴിയുമ്പോ സൽമാൻ എന്ന് പറയുന്ന ചെറിയ കുട്ടി ബുദ്ധിക്ക് വികാസം കിട്ടിയപ്പോ എന്റെ കുടുംബക്കാര് ഒന്നടങ്ങാൻ ചെയ്യുന്ന ഈ രീതി ശരിയല്ലെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഒരു ചർച്ചിൽ ഒരു അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അച്ഛൻ വിളിച്ചു. ചർച്ചിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് സൽമാൻ എന്ന് പറയുന്ന കുഞ്ഞിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സൽമാൻ എന്ന കുട്ടിക്ക് അച്ഛനിൽ ആകൃഷ്ടനായി. അങ്ങനെ വീട്ടിലേക്ക് പോകാതെ അച്ഛന്റെ കൂടെ പള്ളിയിൽ ആരാധനയിൽ മുഴുകി. വീട്ടിൽ നിന്ന് സൽമാൻ എന്ന് പറയുന്ന മോനെ കാണാതെ വന്നപ്പോ കുടുംബക്കാര് തെരഞ്ഞു. നോക്കുമ്പോ അച്ഛന്റെ കൂടെ പള്ളിയിൽ ആരാധനയിലുണ്ടെന്ന് കണ്ടു. വീട്ടുകാർ പിടിച്ചുകൊണ്ടുപോയി അവരുടെ വീട്ടിൽ ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് വാതിലൊക്കെ താഴെ വെച്ച് അവിടെ കിടത്തി. അങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം ഉള്ളിലേക്ക് കൊടുത്ത് സൽമാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ വീട്ടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി കഴിച്ചു. കുറെ ദിവസം കഴിഞ്ഞ് വാതിൽ തുറന്ന് മകന്റെ മനസ്സൊക്കെ ശരിയായിട്ടുണ്ടാകുമെന്ന നിലക്ക് വിട്ടു. വിട്ടപ്പോ ഈ കുട്ടി പിന്നെയും നേരെ ചർച്ചിലേക്ക് പോയി. അപ്പോഴേക്ക് ഈ അച്ഛന്
വലിയ വയസ്സും രോഗവും ഒക്കെ ആയി മരിക്കാനിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് സത്യം കാണിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അതുകൊണ്ട് നീ അമൂരിയയിലേക്ക് പോകണം, അവിടെ ഒരു നല്ല ചർച്ചും നല്ല അച്ഛനും ഉണ്ടാകും, അവിടെ പോയി നീ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചും ഭക്തനായി ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സൽമാൻ എന്ന് പറയുന്ന കുട്ടി അമൂരിയയിലേക്ക് വീട്ടുകാരോട് പറയാതെ പോയി, അവിടെ ചെന്ന് അവിടെ നേരത്തെ കിട്ടിയ അറിവനുസരിച്ച് ചർച്ച് കണ്ടുപിടിച്ച് അവിടെയുള്ള പാതിരിയോടുകൂടെ പഠനവും ആരാധനയിലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ അച്ഛനും മരണത്തോടടുത്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, മോനെ ഇനി നീ സത്യം തേടിയുള്ള യാത്ര ധാരാളം ഈത്തപ്പന മരങ്ങൾ സമൃദ്ധമായി വളരുന്ന ഒരു സ്ഥലമുണ്ട് ബൈനൽ ഹറാത്ത്, അവിടെ പോകണം. അവിടെ നീ ചെന്നാൽ ഈ യുഗത്തിലെ അവസാനത്തെ പ്രവാചകൻ അവിടെ വരും, അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് നീ ഭക്തനായി ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈത്തപ്പന മരങ്ങൾ സമൃദ്ധമായി വളരുന്ന അന്ന് യസ്രിബാണ് പേര് അവിടത്തേക്ക് ഇങ്ങനെ ഇറങ്ങി യാത്ര ചെയ്യുമ്പോ ഒരു സംഘം ആളുകളെ കണ്ടു. ആ ആളുകളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടാണ്? ഞങ്ങൾ യസ്രിബിന്റെ ഭാഗത്തേക്കാണ്. എന്നാ ഞാനും നിങ്ങളെ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. ആവട്ടെ എന്ന് പറഞ്ഞു. ഈ സൽമാൻ എന്ന ചെറുപ്പക്കാരൻ അവരുടെ കൂടെ ഇങ്ങനെ പോരുമ്പോ ഈ സംഘം സൽമാൻ എന്ന് പറഞ്ഞിരുന്ന ചെറുപ്പക്കാരനെ ചതിച്ച് അടിമകളെ വിൽക്കുന്ന മാർക്കറ്റുണ്ട്, ചന്ത, അടിമച്ചന്ത. അവിടെ എത്തിയപ്പോ ഇവര് ഈ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നല്ല അടിമ എന്ന് പറഞ്ഞ് വിളിച്ചു. ആളുകൾ വന്നു, സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വില പറഞ്ഞു. അങ്ങനെ ഒരു യഹൂദി ആ ചന്തയിൽ വെച്ച് സൽമാൻ എന്ന് പറയുന്ന സ്വതന്ത്രനായ കുലപതിയായ കോടീശ്വരനായ ബാപ്പന്റെ മകനായ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടിമയായി വാങ്ങിക്കൊണ്ടുപോയി. അവിടെ മുതൽ പിന്നെ സൽമാൻ റളിയല്ലാഹു അടിമ. അങ്ങനെ ആ യഹൂദി സൽമാൻ എന്ന് പറയുന്ന അടിമയെ വാങ്ങിയിട്ട് നേരെ വരുന്നത് മസ്ജിദുൽ ഖുബയുടെ അടുത്തേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം നാട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ തോട്ടം മുഴുവനും സൽമാൻ എന്ന് പറയുന്ന അടിമയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. നല്ല ഉയർന്ന ഈത്തപ്പനത്തിന്റെ മുകളിൽ കയറി പഴമറുക്കണം, അതുപോലെ ഈ പഴം ഉണ്ടായി വരുന്ന സമയത്ത് അത് കീറിയിട്ട് അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം, നനക്കണം. ഈ പണികളൊക്കെ ഇങ്ങനെ സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സൽമാൻ ഒരു ഈത്തപ്പനയുടെ മുകളിൽ പഴമറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താഴെ വഴിയിലൂടെ രണ്ടാളുകൾ പോകുന്നു. അവര് സംസാരിക്കുന്നത് ഒരു മഹാനെ സംബന്ധിച്ചാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, മക്കയിൽ വന്ന ഒരു നബിയാണെന്ന് വാദിക്കുന്ന ഒരാൾ മദീനയിലേക്ക് വരുന്നുണ്ട് പോലും, അദ്ദേഹം ഖുബയുടെ പരിസരത്ത് എത്തുന്നുണ്ട് പോലും, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈ പ്രദേശത്തുകാരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട് പോലും. ഇങ്ങനെ വിവരം കേട്ടതിങ്ങനെ സംസാരിച്ചു പോവുകയാണ് രണ്ടാളുകൾ. ഈത്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. കേട്ടപ്പോ പറഞ്ഞു, എന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് പനയുടെ മുകളിൽ നിന്ന് ഒരാളാണ് ചോദിക്കുന്നത്, ഈ യാത്രക്കാർ നിന്ന്. അവര് പറഞ്ഞു, മക്കയിൽ നിന്നൊരാള് മദീനയിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹം നബിയാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈ നാട്ടുകാരൊക്കെ പോകാനുള്ള ഒരുക്കത്തിലാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പനയുടെ മുകളിൽ നിന്നൊരാം താഴോട്ട് ചാടി, കാരണം എന്റെ യാത്രയുടെ ആരംഭമുണ്ടായത് ഞാനൊരു സംഘത്തിൽ വഞ്ചിതനായി പെട്ടുപോയത്, ഞാൻ അടിമയായി വിൽക്കപ്പെടേണ്ടി വന്നത് എല്ലാം എന്റെ ഒരു നേതാവിനെ അന്വേഷിച്ചിറങ്ങിയത് കൊണ്ടാണ്. ആ നേതാവിനെ സംബന്ധിച്ചാണല്ലോ ഇവരുടെ സംസാരം. സന്തോഷം, സന്തോഷം. സൽമാൻ റളിയല്ലാഹു അൻഹു അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിവരം കിട്ടുന്നത്, മദീനയിലേക്ക് നബിതങ്ങൾ വരികയും മസ്ജിദുൽ ഖുബയുടെ ഖുബയിന്റെ ഭാഗത്ത് അബു അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒട്ടകം മുട്ടുകുത്തിയിട്ട് തങ്ങളുടെ വീട്ടിൽ നബിതങ്ങൾ താമസിക്കുന്നുണ്ട്. മസ്ജിദ് ഖുബയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ അച്ഛൻ മുമ്പ് പറഞ്ഞിരുന്നു, ആ നേതാവിന് മൂന്ന് അടയാളങ്ങൾ
ഒന്ന്, അദ്ദേഹം സദഖയുടെ സകാത്തിന്റെ സദഖയുടെ സ്വത്ത് കഴിക്കൂല, അത് സ്വീകരിക്കും, പക്ഷേ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. പിന്നെ അദ്ദേഹം സമ്മാനമായി നൽകുന്നത് സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. മൂന്നാമത്, ആ നേതാവിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ പിൻഭാഗത്ത് നുബുവത്തിന്റെ സീലുണ്ടാകും. ഈ മൂന്ന് അടയാളങ്ങളും അച്ഛനിൽ നിന്ന് പാതിരിയിൽ നിന്ന് കേട്ട് അത് മനസ്സിൽ വെച്ച് സൽമാൻ എന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. അപ്പോഴാണ് കുബയുടെ ഭാഗത്ത് തങ്ങളുള്ളത്. ഒരു പാത്രത്തിൽ ഈത്തപ്പഴം നിറച്ചു, നേരെ വന്നു, വന്നിട്ട് പറയുന്നു, ഇത് സദഖയാണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്, സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങ് വാങ്ങി, വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒന്നുപോലും എടുത്തു തിന്നാതെ പരിസരത്ത് നിൽക്കുന്ന എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ സൽമാന് സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളു തന്നെയാണ്, കാരണം ഒന്നാമത്തെ അടയാളം ശരിയായിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് പിന്നെയും അല്പം ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, അന്നു തന്നത് സദഖയാണെങ്കിൽ ഇന്ന് തരുന്നത് ധർമ്മമാണ്, സമ്മാനമാണ്. ഉടനെ നബി തങ്ങൾ സ്വീകരിച്ചു. ഔവലൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് നബി തങ്ങൾ ഒരു പഴമെടുത്ത് കഴിച്ചു, പരിസരത്തുള്ളവർക്കൊക്കെ കൊടുത്തു. സൽമാന് സന്തോഷം വരട്ടിയായി. രണ്ടാമത്തെ അടയാളവും പുലർന്നല്ലോ. ഇനി മൂന്നാമതൊരു ചിഹ്നം കൂടി ബാക്കിയുണ്ട്. അതെങ്ങനെ കാണാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴേക്ക് മദീനയിലേക്ക് മാറിയിട്ടുണ്ട്. മദീനയിൽ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്ത് ശിഷ്യന്മാരുടെ കൂടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഒരു ഷാള് ശരീരത്തിൽ പതിച്ചിട്ടുണ്ട്. സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളുടെ പുറത്തുള്ള നുബുവത്തിന്റെ ചിഹ്നം കാണാൻ വേണ്ടി ആർത്തിയോടെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പുതപ്പ് വലിക്കാൻ പറ്റൂലല്ലോ, അതപ് കേടല്ലേ. അതുകൊണ്ട് ഇങ്ങനെ അവസരം പാത്ത് നിൽക്കണം. ഈ കുട്ടിയുടെ മനസ്സ് കണ്ടറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പ് മാറ്റിയിട്ട് നുബുവത്തിന്റെ സീല് കാണിച്ചു കൊടുത്തപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു നുബുവത്തിന്റെ സീലിലേക്ക് അങ്ങ് ചുണ്ടുവെച്ച് തുരുതുരാ ചുംബനം ചെയ്തു. അൽഹംദുലില്ലാഹ്, എല്ലാം പുലർന്നു, മൂന്ന് ലക്ഷണങ്ങളും ബോധ്യമായി. ഉടനെ പറഞ്ഞു, ചൊല്ലിത്തരുമോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു യഹൂദിയുടെ അടിമയാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റൂല. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് പെട്ടെന്ന് ഓടിപ്പോകും. ഒരു ദിവസം തങ്ങൾ ചോദിച്ചു, സൽമാൻ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഓടിപ്പോകുന്നത്? നബിയേ, ഞാനൊരാളുടെ അടിമയാണ്, ഒരു യഹൂദിയുടെ അടിമയാണ്. യഥാർത്ഥത്തിൽ അടിമയുടെ മോനായി വന്നതല്ല ഞാൻ, കുലപതിയായ കോടീശ്വരനായ ഒരച്ഛന്റെ മോനാണ് ഞാൻ. എന്നെ വഴിമധ്യത്തിൽ വഞ്ചിച്ച് സഹയാത്രികരെ വിറ്റി അടിമയാക്കിയതാണ്. തങ്ങൾക്ക് വിഷമം തോന്നി, സങ്കടം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൽമാൻ പോയിക്കോ. സൽമാൻ റളിയല്ലാഹു വീട്ടിലേക്ക് പോയി. യഹൂദിയുടെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസവും പണിയാണ്, എല്ല് മുറിയെ പണിയെടുക്കണം. അപ്പോഴാണ് വരുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നേരെ വന്നിട്ട് യഹൂദിയുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്നു, സഹോദരാ, സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ അടിമയല്ല, അദ്ദേഹത്തിന്റെ സഹയാത്രികർ വഞ്ചിച്ചു വിറ്റ് മാർക്കറ്റിൽ വഞ്ചനയോടുകൂടെ അടിമയാക്കി വിറ്റിട്ടാണ് നിനക്ക് കിട്ടിയത്. അതുകൊണ്ട് സൽമാനെ വെറുതെ വിടുമോ? യഹൂദിയുടെ മറുപടി എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത്രയേറെ തോട്ടങ്ങളിൽ പണിയെടുക്കേണ്ട ആവശ്യമുള്ളപ്പോ ഇത്രയേറെ ആരോഗ്യമുള്ള ഒരു അടിമയെ ഞാൻ വെറുതെ വിടുകയോ?
അതുകൊണ്ട് വിടൂല. ഇനി നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഞാനൊരു ഗ്യാരണ്ടി പറയാം, എന്റെ അടിമയായ സൽമാൻ ഈ കാണുന്ന തോട്ടത്തിലൊക്കെ പുതിയ ഈത്തപ്പന നട്ടുപിടിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് സൽമാൻ എവിടെയൊക്കെ ഈത്തപ്പനയുടെ കുരു അത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കുഴിയെടുക്കട്ടെ. കുഴിയെടുക്കല് പൂർത്തിയായാൽ സൽമാൻ ഈത്തപ്പനയുടെ കുരു നട്ടുപിടിപ്പിക്കട്ടെ. ആ കുരു വളർന്ന് വലുതായി പനയായി, അതിൽ എന്നാണോ ഈത്തപ്പഴം കായ്ക്കുന്നതെങ്കിൽ അന്നു സൽമാൻ മോചിതനാണ്. സൽമാനെ ഞാൻ വെറുതെ വിടാം. കുരു നട്ടുപിടിപ്പിച്ച് വളർന്ന് വലിയ മരമായി, അതിൽ പഴം കായ്ച്ചു തുടങ്ങിയാൽ സൽമാനെ വെറുതെ വിടാം. അടിമയായ സൽമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഹൂദി ഇത് പറഞ്ഞപ്പോ നബി തങ്ങൾ നേരെ മദീനത്തെ പള്ളിയിൽ വന്നു. വന്നിട്ട് സ്വഹാബികളെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് സൽമാനെ രക്ഷപ്പെടുത്തണം, സൽമാനെ രക്ഷപ്പെടുത്തണം. സൽമാന്റെ ഉടമസ്ഥനായ യഹൂദി ഈത്തപ്പന നട്ടുപിടിപ്പിക്കാൻ കുഴിയെടുക്കാൻ അവനോട് പറയുന്നു, അതുകൊണ്ട് നിങ്ങളൊക്കെ നാളെ എന്റെ കൂടെ വരണം. എന്നിട്ട് സൽമാന്റെ കൂടെ ഈത്തപ്പന നട്ടുപിടിപ്പിക്കാനുള്ള കുഴിയെടുക്കാൻ എല്ലാവരും കൂടെ കൂടണം. സ്വഹാബികൾ തയ്യാറായി. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളടക്കമുള്ള മഹാന്മാർ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹായത്തിന് വന്നു. എല്ലാവരും കുഴിയെടുത്തു. കുഴിയെടുത്തു കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴത്തിന്റെ കുരു കയ്യിൽ പിടിച്ച് നിൽക്കുന്നു പാവപ്പെട്ട സൽമാൻ. നബിതങ്ങൾ പറയുന്നു, സൽമാനെ ഓരോ കുരു ഈത്തപ്പഴത്തിന്റെ കുരുവിങ്ങനെ തരൂ. സൽമാൻ റളിയല്ലാഹു അൻഹു ഓരോ കുരു ഇങ്ങനെ തങ്ങൾക്ക് കൊടുക്കുന്നു. നബിതങ്ങൾ ഓരോ കുരുവെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒരു കുഴിയിൽ വെക്കുന്നു, മണ്ണ് മൂടുന്നു, രണ്ടാമതെടുക്കുന്നു, കുഴിയിൽ വെക്കുന്നു, മൂടുന്നു. അങ്ങനെയങ്ങ് ഈത്തപ്പനയുടെ കുരു നട്ടുകഴിഞ്ഞപ്പോൾ വന്നഹ്ലു അസ്മറാഫി സൽമാനു ഇത് സബഖത് മിൻഹുൽ ആസാകീലോ. അഞ്ചു വർഷം ചുരുങ്ങിയത് കഴിയണം ഒരു ഈത്തപ്പന മരത്തിൽ നിന്ന് വിളവ് കിട്ടാൻ. ഏഴോ എട്ടോ ഒൻപതോ കഴിയണം സമൃദ്ധമായി വിളവ് കിട്ടാൻ. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. പക്ഷേ അല്ലാഹുവിന്റെ റഹ്മത്തായി ലോകത്തിന് വന്നു കിട്ടിയ നബി മുഹമ്മദുർ റസൂലുള്ള അവിടുത്തെ ആദരണീയമായ മുബാറക്കായ കൈകൊണ്ട് ഈത്തപ്പനയുടെ കുരുവെടുത്ത് വെച്ച കുഴിയിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വലിയ മരമാകാൻ തുടങ്ങി. നബി തങ്ങൾ എന്നാണോ ഈത്തപ്പനയുടെ കുരു കുഴിയിൽ വെച്ച് മൂടിയത്, ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് വന്നഹ്ലു അസ്മറാഫി അമിം വാസുറാബീഹി സൽമാനു ഇത് സബഖത് മിൻഹുൽ ആസാകീലോ. ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് സൽമാൻ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി നബി തങ്ങളുടെ ആദരണീയമായ കൈകൊണ്ട് നട്ടുവെച്ച മുഴുവൻ കുരുവും മുളച്ച് വലിയ മരമായി. അതിൽ നിന്ന് പഴക്കുലകൾ പുറത്തേക്ക് വന്നു. ഓരോ പഴക്കുലയിലും മുന്തിരി കായ്ക്കുന്നത് പോലെ ധാരാളം പഴങ്ങളങ്ങ് നിറഞ്ഞപ്പോൾ പിന്നെയും വരുന്നു മുഹമ്മദുർ റസൂലുള്ളാ. വന്നിട്ട് യഹൂദിയെ വിളിച്ചിട്ട് പറയുന്നു, സഹോദരാ ഞാനും നിങ്ങളും ഒരു കരാറില്ലേ, തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ഈത്തപ്പന മരത്തിൽ നിന്ന് പഴം വന്നാൽ സൽമാന് മോചിതനല്ലേ. നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി നോക്കൂ, പഴങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സൽമാനെ വെറുതെ വിടൂ, സൽമാനെ വെറുതെ വിടൂ. യഹൂദിയായ ഉടമസ്ഥൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സൽമാനെ ഏൽപ്പിച്ച തോട്ടം വന്ന് നോക്കുമ്പോ എല്ലാം സമൃദ്ധമായി നന്നായി കായ്ച്ച് ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ വല്ലാത്ത സമൃദ്ധിയിൽ കണ്ടപ്പോൾ
സുബ്ഹാനല്ലാഹ് വിസ്മയം മനസ്സിലേക്ക് വരുന്നു. ഇതിന് നേതൃത്വം നൽകിയവരും ഞാൻ അടിമയായി കണ്ട എന്റെ അടിമ സൽമാനും സാധാരണക്കാരല്ലെന്ന് ബോധ്യമാകുന്നു. ഉടനെ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇതുക്ക് ചൊല്ലിയിട്ട് മോചിപ്പിക്കുന്നു, വെറുതെ വിടുന്നു. പോരാ, സൽമാന്റെ അധ്വാനമാണല്ലോ ഈ പറമ്പ് ഈ തോട്ടം, അതുകൊണ്ട് ഈ തോട്ടം മുഴുക്കയും സൽമാന് തന്നിരിക്കുന്നു. ആ തോട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ മഹനീയമായ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു തോട്ടം. ആ തോട്ടമാണ് മസ്റഅത്തു സൽമാൻ, ബുശ്രാലി ത്വയ്ബത ബിൻ നബീ മുഹമ്മദി മുദ്ഹല്ല സാല സർറു വൽ ബഅദാഉ. ആ തോട്ടം കഴിഞ്ഞ വർഷം മദീനയിൽ ചെന്നപ്പോൾ ഞാൻ അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ചു. ഒരാള് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം കൊണ്ടുപോയി കാണിച്ചു തന്നു. ഇപ്പോഴും നല്ല സമൃദ്ധമായി, നല്ല ഒരു നല്ല പച്ച പിടിച്ച ഇലകളും ഓലകളുമുള്ള ഒരു തോട്ടമാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം. അതിലുള്ള ഈത്തപ്പനകളൊക്കെ വേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ തങ്ങള് നട്ടുപിടിപ്പിച്ച ആ പറമ്പിന്റെ ബറക്കത്ത് ഇന്നും അവിടെ കാണാം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും കാണാനുള്ള തൗഫീഖ് തരട്ടെ, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ സദസ്സിൽ ആരെയൊക്കെ പേര് പറഞ്ഞു, സ്വഹാബികളിൽ നിന്ന് പലരുടെയും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ കൽബിൽ അള്ളാഹു തആല ഈമാൻ നിറച്ചു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത്? നിങ്ങളിന് എന്തിനാണ് ഇത്രയും സമയം ഇവിടെ ഇരുന്നത്? നമ്മൾ എന്തിനാണ് ഇത്ര സമയം സംസാരിച്ചത്? നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്താണ്? സമത്വവും നീതിയും ഇത്രമേൽ ലോകത്ത് നടപ്പാക്കിയ മറ്റൊരു നേതാവില്ല. ആ നേതാവിന്റെ അനുയായികളിൽ കോടീശ്വരന്മാരും ഫക്കീറുമാരും തുല്യരാണ്. ഒന്നാമത്തെ സൊഫിൽ പണക്കാരനേ നിൽക്കാവൂ, പാവപ്പെട്ടവനും വീടില്ലാത്തവനും ജോലിയില്ലാത്തവനും പിന്നിലെ സൊഫിലേ നിൽക്കാവൂ. ഇങ്ങനെ ഒരു നിയമം പറയാതെ അടിമയായി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ഇഷ്ടപ്പെട്ട അനിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഒരാളെ ഇടഭാഗത്തും മറ്റൊരാളെ വലഭാഗത്തും ഇരുത്തിയിട്ട് എല്ലാവർക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിശാലമായ മനസ്സുണ്ടാക്കി തീർത്ത മുഹമ്മദുർ റസൂലുള്ളാഹി വഅദൽത ഫീ അംരിൽ ഇബാദി ഫയസ്തവീ في دينك الفقراء والأمراء ഉമറാക്കളും ഫുഖറാക്കളും തങ്ങളുടെ ദീനിൽ തുല്യാവകാശികളാണ്. ആർക്കും മറ്റൊരാളേക്കാൾ സ്ഥാനമഹിമ പ്രഖ്യാപിക്കാത്ത ദീനാണിത്. يا صاحب المعراج فوق المنتهى لك وحدك المعراج والإسراء. സഹോദരങ്ങളെ, ഇസ്റാഉം മിഅ്റാജും റസൂലുള്ളാഹിക്ക് അല്ലാഹ് നൽകിയ ആദരവാണ്. അത് പാവപ്പെട്ട ഉമ്മത്തുകളായ നമുക്ക് റബ്ബ് തന്ന സമ്മാനമാണ്. ആ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ റജബിലല്ലേ നമ്മളുള്ളത്. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അതേ സിദ്റത്തുൽ മുന്തഹ വരെ യാത്രയിൽ കാഴ്ചയായി അനുഭവിച്ച് ഇസ്റാഉം മിഅ്റാജും അനുഭവിച്ച മാനരേ, ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ് രാത്രിയുടെ അല്പ സകല സമയത്തിനുള്ളിൽ മസ്ജിദുൽ ഹറാമിൽ തിരിച്ചെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരോട് പറഞ്ഞു, ഇന്നലെ എനിക്ക് ഇസ്റാ ഉണ്ടായി, ഇന്നലെ എനിക്ക് മിഅ്റാജ് ഉണ്ടായി, ഞാൻ മസ്ജിദുൽ അഖ്സയിലേക്ക് എന്നെ കൊണ്ടുപോയി, അവിടെ വെച്ച്
മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ എന്റെ പിന്നിൽ മഹ്മൂമിങ്ങളായി നിസ്കാരമുണ്ടായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആകാശങ്ങളൊക്കെ കയറി എനിക്ക് യാത്രയുണ്ടായി. ഞാൻ റബ്ബുമായും സംഭാഷണമുണ്ടായി. എന്റെ ഉമ്മത്തുകൾക്ക് സമ്മാനമായി നിസ്കാരം എന്ന റബ്ബ് ഏൽപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഇസ്രായേൽ മിഹ്റാജിന്റെ വിഷയങ്ങളൊക്കെ നബി തങ്ങൾ പിറ്റേ ദിവസം പറഞ്ഞപ്പോൾ മക്കാര് പരിഹസിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, മുഹമ്മദിന് ഭ്രാന്ത് ഉറപ്പാണ്, ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങിയതാണ്, ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പറയുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള മസ്ജിദുൽ അഖ്സയിൽ പോയി എന്ന് എങ്ങനെ സംഭവിക്കാനാണ്? നബിതങ്ങൾ പറഞ്ഞു, ഞാൻ പോയി കണ്ടു, ഉറപ്പ് ഉറപ്പ്. അപ്പോഴാണ് അബൂ ജഹൽ അടക്കമുള്ള വിദ്വാൻമാരെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ രൂപമൊന്ന് പറയാമോ? ആ മസ്ജിദുൽ അഖ്സയുടെ വീതിയും വിസ്തീർണവും അതിന്റെ തൂണുകളും ജനലുകളും വാതിലുകളും ശൈപ്പും ശൈലിയും വിശദീകരിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യപൂർവം ചോദ്യമുന്നയിച്ചവരുടെ മുമ്പിൽ അങ്ങ് വിശദീകരിച്ചു. ഇന്ന് ഇങ്ങോട്ട് പ്രസംഗത്തിന് വരുമ്പോ ഞാനും അതുപോലെ കൂടെയുള്ള ആളുകളും മാഴി പുനസ്കരിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരുപാട് തവണ നമ്മുടെ ഈ പരിപാടിയുടെ ആരാണ് പ്രസിഡന്റ്? മുഹമ്മദ് സാഹിബ്. അദ്ദേഹം പലപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടാവും. അതുപോലെ ഉസ്താദ് പലപ്പോഴും നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ നിസ്കരിച്ച പള്ളിയാണ്. ഏതാണ് ആ പള്ളി? ചൗക്കിയോ? ആ പള്ളിക്ക് എത്ര വാതിലുണ്ട്? ആ പള്ളിക്ക് എത്ര വാതിലുണ്ട്? ആ പള്ളിക്ക് എത്ര ജനലുണ്ട്? ജനവാതിലുണ്ട്. ജനവാതിലിന് എത്ര പിടുത്തങ്ങളുണ്ട്? എത്ര കഥകുണ്ട്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങളവിടെ പോയിട്ടില്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈത്തുൽ മുഖദ്ദസിന് എത്ര വാതിലുണ്ട്, എത്ര തൂണുണ്ട് എന്നൊക്കെ ചോദിച്ചു. പറയണ്ടേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങി. അതാ പറഞ്ഞത്, യവാസിഫൽ അഖ്സ അതൈത ബിവസ്ഫിഹി فكأنك الرسام والبناء. തീർത്തും കഴിവുകേട് പ്രകടമാകുന്ന രംഗമാണ്. ഞാൻ അവിടെ മസ്ജിദുൽ അഖ്സയിൽ പോയി എന്ന് പറഞ്ഞപ്പോ എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, എത്ര ഭിത്തിയുണ്ട്, എത്ര ചതുശ്ര സ്ഥലമുണ്ട്, വിസ്തീർണമുണ്ട്, ഇങ്ങനെ ഓരോന്നും ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് എണ്ണി പറഞ്ഞു കൊടുത്തു. എങ്ങനെയാ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ കരുതും റസൂലുള്ളാണ് ആ പള്ളി മസ്ജിദുൽ അഖ്സക്ക് പ്ലാൻ വരച്ചത്. റസ്സാമ് അതുപോലെ ബന്നാ റസൂലുള്ളാണ് ആ പള്ളി ഉണ്ടാക്കിയത്, റസൂലുള്ളാണ് ആ പള്ളിയുടെ പ്ലാൻ വരച്ചത് എന്ന് തോന്നുന്ന നിലയ്ക്ക് കൃത്യമായി ഒന്നും വിട്ടുപോകാതെ ഒന്നും അധികം ചേരാതെ വിശദമായി എണ്ണി അങ്ങ് കൊടുത്തു. അങ്ങനെ മഹാനായ മഹത്തരമായ മഹനീയമായ നിലക്ക് ശത്രുക്കളെ കീഴടക്കിയ നബിയേ, സാധുക്കളായ ഞങ്ങൾക്ക് തങ്ങളിൽ ചിലത് പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് നബിയേ. തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പലതും നേടാനുണ്ട് നബിയേ. വഅലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹി മിൻ ഇൻദിദില്ലാഹി സ്വലാത്തുല്ലാഹി മഅഹ തഹിയ്യതുഹു സലാമുല്ലാഹി إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما محبت نرنج منس غندان پاڑنند
തങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നബിയേ. ഞങ്ങളുടെ പ്രതീക്ഷകൾ അവിടുന്ന് തകിടം മറിക്കരുതേ നബിയേ. ഞങ്ങൾ മണിക്കൂറുകളായി വയോധികരായ, കാൽമുട്ടിന് വേദനയുള്ള, ഊരയ്ക്ക് വേദനയുള്ള, തലവേദനയുള്ള, പ്രഷറിനും ഷുഗറിനും മരുന്ന് കുടിക്കുന്ന പാവപ്പെട്ട കാരണവന്മാർ, പാവപ്പെട്ട ഉമ്മമാർ, പല രോഗങ്ങൾക്കും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ, യുവതികൾ, യുവാക്കൾ, പലരും 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 മഅരിബ് മുതൽ ഈ സദസ്സിൽ വന്ന് ഒരേ ഇരുത്തമിരുന്നത് തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് നബിയേ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. തങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചിലതു നേടാനുണ്ട്. അർജൂ ബിഹി ഇസ്സഫാഅത യൗമല യുഇനിൽ ഫതമ ലുവല അബ്നാഉ. പത്തും പതിനഞ്ചും ഇരുപതും മക്കളുള്ള ബാപ്പാക്ക്, അതുപോലെ സെന്റുകളും ഫാക്ടറികളും ഭൂമിയുള്ള മുതലാളിക്ക് അവന്റെ ഭൂമിയോ അവന്റെ മക്കളോ ഉപകാരപ്പെടാ, ഉപകാരത്തിനു പറ്റാത്ത, പ്രയോജനപ്പെടാത്ത ഒരു ദിവസമുണ്ടല്ലോ. സമ്പാദ്യവും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരുന്നുവല്ലോ. അന്നു ഞങ്ങൾക്ക് തങ്ങളെ ശഫാഅത്തു തരണേ നബിയേ. അർജൂ ബിഹി ഇസ്സ ശഫാഅത്തി യൗമല യുഇനിൽ ഫതമ ലുവല അബ്നാഉ. പോരാ, കോടാനുകോടി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കഴുത്തുവരെ, ചെവിവരെ, മൂക്കുവരെ, പലരും പലരും അവനവൻ ജീവിതകാലത്തു ചെയ്ത തെറ്റുകളുടെ കണക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങി സൂര്യൻ തലയുടെ മൂർദാവിന്റെ മുകളിൽ ഒരു ചാണകലത്തിൽ ഉദിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ദാഹിച്ചു വലഞ്ഞു വശന്ന് കഴിയുന്ന നേരത്ത് യാ റബ്ബി ബല്ലിഅന സിഖായതഹുൽ ലതി തഹ്താജുഹാ ഹഖൻ ബി യൗമി സിഹാമി. ഒരയ്യായിരമോ പതിനായിരമോ ജനങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം വെച്ചാൽ അവിടെ കുടിക്കാൻ വെള്ളത്തിന് തിരക്കാണ്. ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ ആളുകൾ സംബന്ധിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൽ വെള്ളം കിട്ടാൻ പ്രയാസമാണ്. ഇവിടെ കോടാരു കോടി ജനങ്ങൾ സമ്മേളിച്ച മഹസറയിൽ ഞങ്ങൾക്ക് വെള്ളം തരാനാരാണ്? യാ റബ്ബി ബല്ലിഅനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹൗദുൽ കൗസറിന്റെ അധികാരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു നബിയേ. അത് തങ്ങളുടെ അധികാരത്തിലായി പോയി നബിയേ. തങ്ങളെ ഇഷ്ടപ്പെടുന്ന, തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അതിൽ നിന്ന് അനുവദിച്ചോളൂ നബിയേ. അല്ലാഹു തങ്ങൾക്ക് അധികാരപ്പെടുത്തി കൊടുത്ത ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം തരണേ അല്ലാ. അതുകൂടെ ഞങ്ങളുടെ ലക്ഷ്യമാണ്. യാ റബ്ബി ബല്ലിഅനാ സിഖായതഹുൽ ലതീ തഹ്താജുഹാ ഹഖ്ഖൻ ബി യൗമി സിഹാമി. ഏറ്റവും വലിയ തിരക്കു നിറഞ്ഞ മഹ്ശറാം, പരസ്പര സഹായത്തിനാരും മനസ്സുവെക്കാത്ത മഹ്ശറാം, ബാപ്പയെ കാണണ്ടാന്ന് മക്കൾ കൊതിക്കുന്ന മഹ്ശറാം, സ്കൂളിലേക്ക് പോയ മകനും മകളും നാലു മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നത് ഒരമണിക്കൂർ വൈകുമ്പോഴേക്ക് ഉമ്മ കൊഴഞ്ഞിരുന്നു പോയി, ബാപ്പാക്ക് വിഷമം കയറിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയായി, എന്റെ മകനെ കാണാനില്ല, മകളെ കാണാനില്ല, അന്വേഷണമായി, തെരഞ്ഞറങ്ങലായി. സുബ്ഹാനല്ലാഹ്, ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആറു മണിക്ക് വീട്ടിലെത്തുന്ന ഭർത്താവ്
8 9 10 11 മണിയായിട്ടും തിരിച്ചു വരാതിരിക്കുമ്പോ ഭാര്യക്ക് വിഷമമായി പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിയായി പോയി. ഭൈ കാണാതിരിക്കുന്ന മനുഷ്യന്റെ ഉമ്മാക്ക് ഭക്ഷണം വേണ്ട, ഭാര്യക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല, ഭാര്യക്ക് സുഖമില്ല, ആശുപത്രിയിലാണ്, ഐസിയുവിലാണെന്ന് വിദേശത്തുള്ള ചെറുപ്പക്കാരന് ഫോണിൽ സന്ദേശം കിട്ടിയ. പിന്നെ ജോലിക്ക് പോകാൻ കഴിയൂല, കൈക്കാലുകൾ കുഴഞ്ഞു പോയി, വെള്ളം കുടിക്കുമ്പോൾ ദാഹം തീരാതെയായി, കൂട്ടുകാരോടും മറ്റുള്ളവരോടും മിണ്ടാട്ടമില്ലാതെയായി. എന്തേ പറ്റി? ഭാര്യക്ക് സുഖമില്ല, ഇശുവിലാണ്. ബാപ്പാക്ക് സുഖമില്ല, സീരിയസ് ആണ്. ഇങ്ങനെ നമുക്ക് സ്വന്തക്കാർക്ക് വല്ലതും അപകടം പറ്റിയാൽ ഭക്ഷണം ഒഴിവാക്കിയിട്ടും ഉറക്കം വരാതെയും നിങ്ങളുടെ ശരീരം ക്ഷീണിക്കാറില്ലേ? അത് നിങ്ങളും അവരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളമല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ സ്വന്തം മക്കൾ, നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ ഭാര്യമാർ, ഓ ഉമ്മമാരെ, നിങ്ങളോട് ആയിരം ആയിരം കുതിരശക്തിയിൽ സ്നേഹമുണ്ടെന്ന് പ്രഖ്യാപിച്ച നിങ്ങളുടെ ഭർത്താക്കന്മാർ, മഹ്ശറയിലെല്ലാവരും ഒരുമിച്ചു കൂടുന്ന ഭൂമിയിൽ ഭാര്യനെ ശ്രദ്ധിക്കാൻ ഭർത്താവില്ല, ഭർത്താവിനെ ശ്രദ്ധിക്കാൻ ഭാര്യയില്ല, ഉമ്മയെ മക്കൾക്ക് കാണണ്ട, ബാപ്പയെ മക്കൾ നോക്കുന്നില്ല, ബാപ്പയെ കാണുമ്പോ കാണാത്ത പോലെ തിരിഞ്ഞു നിൽക്കുകയാണ് മക്കൾ, മക്കളെ കാണുമ്പോ കാണാത്ത പോലെ ഒളിഞ്ഞു നിൽക്കുകയാണ് മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര് അകലാനും ഒളിഞ്ഞു മാറി നിൽക്കാനും ശ്രമിക്കുന്ന മഹ്ശറയാണ്. അവിടെ ഒരാളും ഒരാൾക്കും സഹായത്തിനില്ല, അവിടെ സഹായം തരാനും വെള്ളം തരാനും അധികാരമുള്ള യോഗ്യതയുള്ള ഒരേ ഒരു മഹാനേ ഉള്ളൂ. സാഹിബുൽ വറ വ സാഹിദുൽ വറ, സാഹിബു ഖൈറുൽ ഖുലൂബ് നബി മുഹമ്മദി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അധികാരപ്പെടുത്തി കൊടുത്ത ഹൗലുൽ കൗസർ, യാ റബ്ബി ബല്ലിഅ്നാ, യാ റബ്ബി ബല്ലിഅ്നാ സിഖായതഹുൽ ലതീ തഹ്താജുഹാ ഹഖൻ ബിയൗമി സിഹാമീ. അന്നു ഞങ്ങൾ എത്ര വിഷമത്തിലാണെങ്കിലും തങ്ങളെ അവിടുത്തെ ഹൗലിൽ നിന്ന് ഞങ്ങൾക്ക് ആ വെള്ളം തരണം നബിയേ, കൗസറിൽ നിന്ന് വെള്ളം തരണേ നബിയേ, കസ്തൂരിയെ തോൽപ്പിക്കുന്ന സുഗന്ധമുള്ള വെള്ളമാണ്, പാലിനേക്കാൾ വെണ്മയുള്ള വെള്ളമാണ്, തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണ്. ആ വെള്ളം ഒരൽപ്പം കുടിച്ചു കഴിഞ്ഞാൽ ലാ യസ്മഉ ബഅദഹാ അബദാ, പിന്നെ കാലകാലം ദാഹമില്ലെന്നല്ലേ. ആ വെള്ളം ഞങ്ങൾക്ക് കിട്ടണം, തങ്ങളത് ഞങ്ങൾക്ക് തരണം, റബ്ബേ നീ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഇനി ഞങ്ങൾക്ക് മറ്റൊന്നുകൂടി നേടാനുണ്ട്. ഞങ്ങളെ ജീവിതം എത്ര കാലമാണെങ്കിലും ഞങ്ങൾക്കൊരു ദിവസം അവസാനിക്കാനുണ്ട്. ഈ ജീവനുള്ള ശരീരത്തിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിയാനുണ്ട്. അത് എന്നാണെന്നറിയൂല, എപ്പോഴാണെന്നറിയൂല, എങ്ങനെയാണെന്നറിയൂല, എവിടെ വെച്ചാണെന്നറിയൂല. എന്നാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഏതു നിലക്കാണെങ്കിലും അത് മിൻ ബലദി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ വെച്ചു തന്നെ വേണം. എന്നിട്ട് ജന്നത്തുൽ ബഖീയിൽ നമുക്ക് ഖബർ കിട്ടണം. ബഖീയിൽ വിശിഷ്ടരായ വിരുന്നുകാരുണ്ട്. ആയിഷ ഉമ്മ ബഖീയിലുണ്ട്, ബീബി ഫാത്തിമ ബഖീയിലുണ്ട്, ഹസൻ തങ്ങൾ ബഖീയിലുണ്ട്, മാലിക് ഇമാം ബഖീയിലുണ്ട്, അതുപോലെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എവിടെയുണ്ട്, സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹലീമത്തു സഅദിയ ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ ധാരാളം ധാരാളം
ആയിരക്കണക്കായ സ്വഹാബത്തും പതിനായിരക്കണക്കായ ആലിമീങ്ങളും കടന്നുറങ്ങുന്ന ജന്നത്തുൽ ബഖിയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഇതുകൂടെ ഞങ്ങളുടെ താല്പര്യമാണ്. അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് ഇന്നലെ മൂന്നാമത്തെ ദിവസത്തെ പ്രസംഗത്തിന്റെ സീഡിയാണ്. 50 രൂപയാണ് ഇതിന്റെ വില. എല്ലാവരും വാങ്ങാം, വാങ്ങുകയും അത് കൊണ്ടുപോയി കേൾക്കുകയും വേണമെന്ന് അറിയിക്കുന്നു. ദുആ ചെയ്യാൻ 4 സഹോദരിമാര് 400 രൂപ നൽകിയിട്ടുണ്ട്. വേറെ ഒരു ലിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ആരും പോകരുത്, ഈ ഇരുന്ന ആളുകളുണ്ടല്ലോ, ആരും എഴുന്നേറ്റ് പോകരുത്. വലിയ ജോറുള്ള